ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബ്രെഡ് ബോക്സാണ് റെഡിയാക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ എളുപ്പമായിട്ടുള്ള രീതിയിൽ ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുളകിൻ്റെ എരിവ് കുറച്ച് കൂടുതൽ നിന്നോട്ടെ. ആ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്യാരറ്റ് വളരെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ മതി കേട്ടോ, ക്യാരറ്റ് ഒരുപാട് കൂടുതൽ വേണ്ട. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് മീഡിയം സൈസിൽ വരുന്ന 2 സവാള ഒന്ന് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറേ നേരം വഴറ്റി കളർ മാറി ഒരുപാട് സോഫ്റ്റ് ആവുമെന്ന് വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് കളർ മാറി ആ ഒരു പച്ചപ്പങ്ങ് വിട്ടാൽ മാത്രം മതിയാകും. ഇതുപോലെ ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിന് പകരമായിട്ട് ആദ്യം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവർ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ എടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം ഈ ഒരു കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിവാണ് കാര്യമായിട്ട് ഇതിലുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് ചതച്ചത് ഒരു കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മസാലകളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു വേറൊരു സ്പെഷ്യൽ മണമായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പം എല്ലില്ലാത്ത ചിക്കൻ ഒരു 150 ഗ്രാം എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തതാണ് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട, ഒരു വെള്ള കളറിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ ഒരു ചിക്കനും മസാല നല്ലോണം ഒന്ന് മിക്സായി വന്നോട്ടെ കേട്ടോ. ഈ സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എരിവ് എന്തായാലും പാകത്തിന് ഇടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ്, വലുതൊക്കെ ആണെങ്കിൽ 1 മതിയാകും, മീഡിയം സൈസിൽ വരുന്ന 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തത് നമുക്കിതിലേക്ക് കുറച്ചൊരു ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, അത് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പീസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. ആ ഒരു മസാല എത്രയ്ക്കുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ളതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല എടുത്തിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പം ആ ഒരു ബ്രെഡിലും കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ നല്ല അമർന്ന് നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അമർത്തി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത പീസ് ബ്രെഡിൽ നമ്മൾ കുറച്ച് മയണൈസാണ് ആക്കി കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അത് മതി കേട്ടോ. അപ്പം ഈ ഒരു മയണൈസും സോസും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മസാല കറക്റ്റ് അവിടെ സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളും, കാരണം ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്തോളും, പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു പീസ് ബ്രെഡ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നല്ലോണം നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഒട്ടിയിരുന്നോളും. നന്നായിട്ട് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഒരു 4 ടൂത്ത്പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിൽ ആ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടി മാത്രമേ കേട്ടോ, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് കൈ നല്ലോണം അങ്ങ് അമർത്തി പിടിച്ചിട്ട് ഇതുപോലെ 4 പീസായിട്ട് മുറിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു 2 പീസ് ബ്രെഡ് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ 4 ബ്രെഡ് ബോക്സ്, അത്യാവശ്യം വലിപ്പമുള്ള 4 സ്നാക്ക് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഓരോ പീസും എടുത്തിട്ട് ആ ഒരു മുട്ടയിൽ നല്ലോണം മുക്കിയെടുക്കുക. മസാല പുറത്തേക്കുള്ള ഭാഗത്ത് നല്ലോണം മുട്ടയായിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്ക് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതില്ലാത്ത ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ മസാല സൈഡിൽ കാണുന്ന ഭാഗത്ത് നന്നായിട്ട് അങ്ങ് ആക്കി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എണ്ണയിലിടുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ലോണം പ്രസ് ചെയ്തിട്ട് ബാക്കി ബ്രെഡ് ക്രംസൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ഇതാ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
എല്ലാം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെക്കുക, എന്നിട്ട് അങ്ങ് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഒരു സൈഡാവുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത്ര കഷ്ടപ്പെട്ട് ആ ഒരു സ്റ്റിക്ക് അതിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ശരിക്കും നമ്മൾ ആ ഒരു മയോണൈസും അതുപോലെ തന്നെ സോസും ഉള്ളിൽ ബ്രെഡിലാക്കിയതുകൊണ്ട് തന്നെ ബ്രെഡ് വിട്ടുപോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ ആക്കിയിട്ടില്ലെങ്കിൽ മാത്രം ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമേ കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും നല്ല ഉഷാറായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ. സൈഡൊന്നും പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സ്റ്റിക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. സ്റ്റിക്ക് ഇല്ലാതെ തന്നെയാണ് നമ്മൾ മുട്ടയിൽ മുക്കിയെടുത്തതും ബ്രെഡിൽ മുക്കിയെടുത്തതൊക്കെ. കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാകും. എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താലും കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ല, പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ബ്രെഡ് നല്ല അമർന്നിരിക്കുന്നുണ്ടല്ലോ, അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മയോണൈസും കെച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പ്രസ്സായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും, കാരണം സൈഡ് വേറെ കവറിംഗ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് മാത്രം. അപ്പോൾ അത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ല ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരു മസാല, ഒരു നല്ലൊരു മസാലയായിട്ടാണ് തോന്നുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ബ്രെഡ് റോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ഈസിയാണ് കേട്ടോ. കാരണം റോളാക്കി എടുക്കേണ്ട, പരത്തി എടുക്കേണ്ട, അങ്ങനത്തെ പാടൊന്നുമില്ല. ജസ്റ്റ് ബ്രെഡിൽ തേക്ക് നാല് പീസാക്കി മുറിച്ച് ഇതിലൊക്കെ കവർ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത സംഭവം റെഡിയായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് ഇനിയും ഒരു മൂന്ന് ബ്രെഡിലേക്കൊക്കെ ഉള്ള അളവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസാല ഫില്ലിങ്സ് വെച്ചിട്ട് അത്യാവശ്യം ഒരുപാട് 10-20 സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നതേപോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്.